അതേടി, ഞാനടക്കമുള്ള പല പ്രവാസികളും മണ്ടന്മാരാ. മണ്ടന്മാരല്ല, മറിച്ച് നീയൊക്കെ ചേർന്ന് മണ്ടന്മാരാക്കിയതാ. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം, ആരോഗ്യവും ആയുസുമെല്ലാം പ്രവാസത്തിന്റെ മണ്ണിൽ ചെലവഴിച്ച് കിട്ടുന്ന പൈസ മുഴുവനും നാട്ടിലോട്ട് ചൂടപ്പ പോലെ അയച്ചു തന്ന് നിങ്ങളും കുടുംബവും ഒക്കെ സന്തോഷത്തോടുകൂടെ കഴിയുന്നത് കണ്ട് അത് കണ്ട് സന്തോഷിച്ചവരാണ്ടാ നമ്മൾ പ്രവാസികൾ. ഇവിടത്തെ കടുത്ത തണുപ്പിലും കനത്ത ചൂടിലും ഒന്നും ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കാളും വേദനകളെക്കാളും പ്രവാസികൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന എന്തിന്റെ വിഷയത്തിലാണെന്നറിയോ? ഈ ആരോഗ്യവും ആയുസുമെല്ലാം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ, നിങ്ങൾ എന്ത് തന്നു എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ, നിങ്ങൾ എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യം. ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, പ്രവാസികൾ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി എന്താണ് ജീവിച്ചത് എന്നുള്ള കാര്യം. കിട്ടുന്ന പൈസ മുഴുവനും നിങ്ങളോട്ട് അയച്ചു തരുമ്പോഴേ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാം അറുമാതിച്ചതിന് ശേഷമാണ് നാട്ടിലോട്ട് അയച്ചു തരുന്നത് എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓരോ പ്രവാസികളും അവർക്ക് ഇവിടെ അനാവശ്യങ്ങൾ പോയിട്ട്, ആവശ്യങ്ങൾ പോയിട്ട്, അത്യാവശ്യങ്ങൾ പോലും ചെലവഴിക്കാതെയാണ് നാട്ടിലോട്ട് പൈസകൾ അയച്ചു തരുന്നത്. ഓരോ പ്രവാസികൾ നാട്ടിലോട്ട് വിളിക്കുമ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് കടന്നങ്ങോട്ട് അങ്ങ് ഇതാവാറുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എത്ര പ്രവാസികളോട് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഒരു സുഖമാണെന്ന് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചോന്ന് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പല പ്രവാസികളുടെ ഭാര്യമാരെ നാട്ടിലോട്ട് വിളിക്കുമ്പോൾ ഇതൊന്നും പലരും ചോദിക്കുന്നില്ല. അവർക്ക് ചോദിക്കാനുള്ളത് പണം എന്ന് കിട്ടും, ബാങ്കിൽ നിന്ന് കിട്ടും, ലോണ് കിട്ടും, അതാ ആവശ്യങ്ങൾ, നാട്ടിലെ ആവശ്യങ്ങൾ, നാട്ടിലെ അത്യാവശ്യങ്ങൾ, ഇതൊക്കെ മാത്രമേ പ്രവാസികളോട് പറയാറുള്ളൂ. എത്ര പേര് സന്തോഷത്തോടുകൂടെ പ്രവാസികളോടൊന്ന് സംസാരിക്കുന്നുണ്ട്, അവർ നിങ്ങളെ സന്തോഷത്തോടുകൂടെ എന്താണ് കാര്യങ്ങൾ, എന്താണ് അവസ്ഥകളെന്ന് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പല പെണ്ണുങ്ങളും ചോദിക്കുന്നില്ല. ഈ പ്രവാസം എന്ന് പറയുമ്പോഴേ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തോന്നും. ഓരോ പ്രവാസികളും ഇവിടെ വന്ന് ജീവിക്കുന്നത്, ഇവിടെ വന്ന് അധ്വാനിച്ച് കഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, മറിച്ച് സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം, സന്തോഷങ്ങളെല്ലാം നിങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാണ് വർഷങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഈ പ്രവാസത്തിൻ്റെ മണ്ണിൽ ഉരുകി തീർക്കുന്നതിൻ്റെ കാരണം നിങ്ങളെ സന്തോഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾ വളരെ നന്ദി കാണിക്കണം, വളരെ ഇത് കാണിക്കണമെന്നൊന്നുമില്ല, മറിച്ച് ഈ ആരോഗ്യ ആയുസൊക്കെ നഷ്ടപ്പെട്ടെന്ന് നാട്ടിലോട്ട് വരുമ്പോൾ ഒന്ന് അവനോട് മാന്യമായിട്ടൊന്ന് ഒന്ന് സംസാരിക്കാനെങ്കിലും നിങ്ങളൊന്ന് പഠിക്കണം. അല്ലാതെ അവസാനം മക്കളോടൊപ്പം കൂടി ചേർന്ന് പ്രവാസികളെ ഒറ്റപ്പെടുത്തി അവനെ ഒറ്റപ്പെടുത്തിയതല്ല ഓരോ പ്രവാസികളോടും പ്രവാസി ഭാര്യമാർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി.